യാത്രകളെ പ്രണയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ മനുഷ്യനെക്കുറിച്ചും അറിയേണ്ടിയിരിക്കുന്നു. തീർത്ഥാടന വിനോദസഞ്ചാര യാത്രകളെ ജനകീയമാക്കുകയും അതുവഴി യാത്രാപ്രേമികൾക്കെല്ലാം സുപരിചിതനാവുകയും ചെയ്ത വ്യക്തിത്വമാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച വിവേകാനന്ദ ട്രാവൽസ് ഗ്രൂപ്പ് ചെയർമാനും MDയുമായ സി നരേന്ദ്രൻ. പക്ഷാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗം. ഇദ്ദേഹത്തെക്കുറിച്ച് ചുരുക്കത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ പരിചയപ്പെടുത്താം. കോഴിക്കോട് പൂനൂർ സ്വദേശിയായ നരേന്ദ്രൻ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ യാത്രകൾ നടത്താൻ അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവേകാനന്ദ ട്രാവൽസിനെ നയിച്ചത്. ചുരുങ്ങിയ ചെലവിൽ കാശി ശബരിമല യാത്ര നടത്തി MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന പുസ്തകത്തിന്റെ രചനയ്ക്ക് കാരണമായ ഹിമാലയ യാത്ര സംഘടിപ്പിച്ചത് വിവേകാനന്ദയാണ്. വിശ്വസഞ്ചാരിയും സഫാരി ചാനലിന്റെ അമരക്കാരനുമായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആദ്യ വിദേശ യാത്രയായ നേപ്പാൾ യാത്ര വിവേകാനന്ദയിലൂടെയായിരുന്നു. വർഷം ശരാശരി 750 സംഘങ്ങളാണ് നരേന്ദ്രൻ യാത്രയാക്കുന്നത്. പലതിൻ്റെയും കൂടെ യാത്രക്കാരിൽ ഒരാളായി സഹായിയായി അദ്ദേഹവും ഉണ്ടാകുമായിരുന്നു. കോഴിക്കോട് നിന്ന് വെറും 750 രൂപയ്ക്ക് ഒരു ദിവസത്തെ താമസവും ഭക്ഷണവും അടക്കമുള്ള വിവേകാനന്ദയുടെ പാക്കേജ് ശബരിമല യാത്രയെ തന്നെ ജനകീയമാക്കി. പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വലിയ സഹായമായിരുന്നു. നെയ്യഭിഷേകവും അടക്കം എല്ലാം വിവേകാനന്ദ നടത്തി കൊടുക്കുമായിരുന്നു. യാത്രക്കാർക്ക് യാതൊരു റിസ്കും ഉണ്ടായിരുന്നില്ല. ചുരുങ്ങിയ നിരക്കിലുള്ള കാശി യാത്രാ പാക്കേജുകൾ വിവേകാനന്ദയുടെ പ്രത്യേകതകളായിരുന്നു. വയോധികരായ ആളുകൾക്ക് വരെ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയായിരുന്നു വിവേകാനന്ദയുടേത്. സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ ബുക്ക് ചെയ്ത് ഉത്തരേന്ത്യയിൽ എത്തിയാൽ മാത്രം ബസ് ഏർപ്പെടുത്തുന്നതിനാൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിലായിരുന്നു ഈ യാത്രകൾ മുഴുവൻ. അതുപോലെ മധുര, രാമേശ്വരം, പഴനി, മൂകാംബിക തൊട്ട് ഡൽഹിയും കാശ്മീരും വരെ മിതമായ നിരക്കിൽ യാത്ര കൊണ്ടുപോകാൻ വിവേകാനന്ദയ്ക്ക് സാധിച്ചു. യാത്രയെ സ്നേഹിക്കുന്നവർക്കായി തീർത്ഥസാരഥി എന്നൊരു മാസികയും നരേന്ദ്രൻ തുടങ്ങിയിരുന്നു. വായനക്കാർക്കിടയിൽ അക്കാലത്ത് അതിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. യാത്ര ചെയ്യാൻ ആവശ്യമായ വിവരങ്ങളെല്ലാം സമഗ്രമായി അവതരിപ്പിച്ചിരുന്ന തീർത്ഥസാരഥി പ്രമുഖരുടെ യാത്രാ അനുഭവങ്ങളും വായനക്കാരിലെത്തിച്ചു. വിപുലമായ സൗഹൃദ വലയത്തിനുടമയായിരുന്നു നരേന്ദ്രൻ. പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാനാകാത്ത ഊഷ്മളതയായിരുന്നു അദ്ദേഹം പകർന്നു നൽകിയിരുന്നത്. സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ ഉന്നത പദവികൾ വഹിക്കുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സഹപ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ കരുതലോടെ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലകപ്പെട്ട ടൂറിസം ട്രാവൽ മേഖലയുടെ പ്രശ്നങ്ങൾ അധികാരികളിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയതും നരേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഇത്തരത്തിലൊരു ട്രാവൽസ് എന്ന ആശയത്തിന് ആദ്യം തുടക്കമിട്ടത്. ബാലുശ്ശേരിയിൽ ഹോമിയോ ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായ KVC നാരായണൻ. പലതവണ കാശി സന്ദർശനം നടത്തിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു എന്നത് ഓർമ്മിപ്പിക്കട്ടെ. ഗതാഗത സൗകര്യങ്ങൾ ഇത്രത്തോളം വിപുലമല്ലാത്ത ആ കാലത്ത് നാട്ടുകാരിൽ പലരും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചായിരുന്നു കാശിക്ക് പോയിരുന്നത്. പിന്നീട് തൽപരരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ കൂട്ടി നാരായണൻ യാത്രകൾ തുടങ്ങി. കാലക്രമേണ അതൊരു യാത്രാ പദ്ധതിയായി മാറി. തുടർന്ന് 1971 ബാലുശ്ശേരി കേന്ദ്രീകരിച്ച് വിവേകാനന്ദ ട്രാവൽസിന് തുടക്കമിട്ടു. ആദ്യ നാളുകളിൽ കാശി യാത്രയായിരുന്നു സംഘടിപ്പിച്ചത്. നാരായണൻ നായർക്ക് പ്രായമായപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്ന നരേന്ദ്രൻ അവിടം വിട്ട് നാട്ടിലെത്തി വിവേകാനന്ദയുടെ ചുമതല ഏറ്റെടുക്കുകയും ജനകീയനാവുകയും ചെയ്തു.